മലയാള സിനിമകളിലെ സ്ഥിര സാന്നിധ്യമാണെന്ന നടി സ്മിനു സിജോ. അപ്രതീക്ഷിതമായിട്ടായിരുന്നു സ്മിനുവിന്റെ സിനിമയിലേക്കുള്ള വരവ്. റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത സ്കൂൾ ബസ് ആയിരുന്നു താരത്തിന്റെ ആദ്യ ചിത്രം. ആ കഥാപാത്രം ചെയ്യുമ്പോൾ ഭാവിയിൽ ഒരേ സമയം ഇത്രയേറെ സിനിമകൾ ചെയ്യേണ്ടി വരുമെന്നോ മോഹൻലാലിനൊപ്പവും മമ്മൂട്ടിക്കൊപ്പവും അഭിനയിക്കാൻ സാധിക്കുമെന്നോ സ്മിനു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം സ്മിനു അഭിനയിച്ച 10-ലധികം സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. 2023-ലും കൈ നിറയെ ചിത്രങ്ങളുമായി തിരക്കിലാണ് സ്മിനു. ജാനകി ജാനയാണ് സ്മിനുവിൻ്റെ ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം. അതിനിടെ സഹോദരന്റെ വിയോഗത്തിന്റെ വേദനയിലൂടെയും കടന്നു പോവുകയാണ് താരം. നമുക്ക് ആരൊക്കെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അതെന്ന് സ്മിനു പറയുന്നു. ആ വേദനയിൽ നിന്ന് കരകയറാൻ എന്നെ സഹായിച്ചത് ധ്യാൻ ശ്രീനിവാസനാണെന്നും ഓർക്കുകയാണ് സ്മിനു ഇപ്പോൾ. മനോരമ ഓൺലൈൻ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം. എനിക്ക് 2 സഹോദരിമാരും 1 സഹോദരനുമായിരുന്നു. ഞങ്ങൾ 3 പെൺകുട്ടികളും കൂടി കൊഞ്ചിച്ചും താലോലിച്ചും വളർത്തിയതാണ് സഹോദരൻ ഷാനിനെ. അടുത്തിടെ അവൻ്റെ ഭാര്യ ഒരു അപകടത്തിൽ മരിച്ചു. അത് കഴിഞ്ഞ് അധികം കഴിയുന്നതിന് മുന്നെയാണ് അവനും മരിക്കുന്നത്. ഞങ്ങൾക്കാർക്കും താങ്ങാൻ കഴിയാത്ത ദുഃഖമാണ് അവൻ്റെ മരണം. 2 പിഞ്ചുകുഞ്ഞുങ്ങളെ ഞങ്ങളെ ഏൽപ്പിച്ചവൻ പോയി. നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടില്ല എന്നത് നെഞ്ചിലൊരു വിങ്ങലായി കിടക്കുകയാണ്. നമുക്ക് ആരൊക്കെയുണ്ട് ആരൊക്കെ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ ആ സമയത്താണ് രക്തം കൊണ്ടല്ല ബന്ധത്തെ അളക്കേണ്ടതെന്ന് ഞങ്ങൾ പഠിച്ചു, സ്മിനു പറയുന്നു. 2 മരണം കഴിഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ അടുത്ത ബന്ധത്തിലുള്ളവർ ആരുമില്ലായിരുന്നു. സുഹൃത്തുക്കളാണ് ഞങ്ങളെ താങ്ങി നിർത്തിയത്. അതിനിടയിലാണ് എസ് എൻ സ്വാമി സാറിൻ്റെ സിനിമയിലേക്ക് വിളിക്കുന്നത്. കുടുംബത്തിൽ 2 മരണം കഴിഞ്ഞു ചെന്ന എൻ്റെ മാനസികാവസ്ഥ വളരെ മോശമായിരുന്നു. അതിൽ നിന്നും കരകയറാൻ സഹായിച്ചത് ധ്യാനൂട്ടനാണ്, സ്മിനു പറയുന്നു. അവൻ സ്വന്തം ചേച്ചിയെപ്പോലെ എന്നെ കൂടെ കൂട്ടി. അവനോടൊപ്പം ഇരിക്കുമ്പോൾ നല്ല നേരം പോക്കാണ്. ധ്യാനൂട്ടൻ എന്നെ വിഷമിച്ചിരിക്കാൻ വിടുകയേയില്ല. എപ്പോഴും എന്തെങ്കിലും തമാശ പറഞ്ഞു കൂടെ കൂട്ടും. കൈലാഷ്, ഗ്രിഗറി ഒക്കെ ഉണ്ടായിരുന്നു. അവരോടൊപ്പം കഥകൾ പറഞ്ഞിരിക്കുമ്പോൾ ജീവിതത്തിലെ ദുഃഖമെല്ലാം മറക്കും. അവർക്കൊക്കെ അമ്മയാണ് ഞാൻ. എൻ്റെ മക്കളുടെ എണ്ണം കൂടി വരികയാണെന്ന് സ്മിനു പറയുന്നു. മക്കളെക്കുറിച്ചും സ്മിനു അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. മോൾ സാന്ദ്ര കെട്ടിയോളാണെൻ്റെ മാലാഖ എന്ന സിനിമയിൽ മുഖം കാണിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് സിനിമയൊന്നും വേണ്ട എന്നാണ് ഞങ്ങളുടെ തീരുമാനം. സാന്ദ്ര BSc കഴിഞ്ഞു. മകൻ സെബിൻ MBA കഴിഞ്ഞു നിൽക്കുവാണ്. അവനാണ് എൻ്റെ കൂടെ സെറ്റിലൊക്കെ വരുന്നത്. ഭർത്താവ് സിജോയ്ക്ക് ബിസിനസ്സാണ്. അദ്ദേഹം എനിക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നതെന്നും താരം പറഞ്ഞു. ഞാൻ നല്ലൊരു ഭാര്യയോ മകളോ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ നല്ലൊരു അമ്മയാണ്. കൂട്ടുകാരിയെപ്പോലെ ഞങ്ങൾ തമ്മിലെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അവരെ സ്വയം പര്യാപ്തരായിട്ടാണ് ഞങ്ങൾ വളർത്തിയിരിക്കുന്നത്. എന്തു പണിയും ചെയ്തു പഠിക്കണം, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് അവരോട് പറയാറുണ്ടെന്നും സ്മിനു പറഞ്ഞു. വോയിസ് ഓഫ് സത്യനാഥൻ, മഹാറാണി, നീരജ എന്നിങ്ങനെ നിരവധി സിനിമകളാണ് സ്മിനുവിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നത്.